ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2011 റിലീസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് പരിചയപ്പെടുവാൻ പോകുന്നത്. രാവിലെ തന്നെ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ സുന്ദരിയായ കഥാനായിക ഒരു ഓഫീസിലെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. ഈ നിമിഷം അവൾക്കൊരു കത്ത് ലഭിക്കുന്നു. ആ കത്തിൽ ഒരു ബസ്സിൻ്റെ ഫോട്ടോയും 12:30 എന്ന സമയവും മാത്രം. ആ കത്തിൻ്റെ നിഗൂഢത മനസ്സിലാക്കിയ കഥാനായിക എന്തെല്ലാമോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ലഞ്ച് ബ്രേക്കിൽ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവൾ ആ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ കൂടി മനസ്സിൽ എന്തെല്ലാം ആലോചിച്ച് മുഖത്തിൽ ഒരു ചെറുപുഞ്ചിരിയും ഒളിപ്പിച്ചുകൊണ്ട് അവളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ അവിടെ എത്തിയ ഉടനെ ഒന്ന് ഒരുങ്ങി തൻ്റെ സൗന്ദര്യത്തിൻ്റെ മാറ്റു കൂട്ടിയും തൻ്റെ വിവാഹമോതിരം ഊതി തൻ്റെ ബാഗിൽ വെച്ചും അവൾ ആ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ അവൾ ആ ബസ്സിൻ്റെ അടുത്തെത്തി. ജപ്പാൻകാർ വിനോദസഞ്ചാരം നടത്തുന്ന ബസ്സിൽ ആ ന്യൂയോർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ അവൾ ആ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലേക്ക് പോയി ഏറ്റവും പിൻവശത്തുള്ള ഒരു സീറ്റിൽ ഇരിക്കുകയാണ്. തൻ്റെ എതിർവശത്തായി അവരുടെ ഗൈഡ് ന്യൂയോർക്കിൻ്റെ സൗന്ദര്യം വാനോളം പുകഴ്ത്തി തൻ്റെ ജോലി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം ബസ്സിലേക്ക് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ പ്രവേശിക്കുന്നു. അയാൾ നായികയുടെ അടുത്തുള്ള സീറ്റിലിരിക്കുന്നു. ഈ നിമിഷം അയാളെ ഒന്ന് നോക്കിയ കഥാനായിക തൻ്റെ ബാഗ് മാറ്റി തൻ്റെ അടുത്ത സീറ്റിലേക്ക് ഇരിക്കാനുള്ള ക്ഷണം നൽകുന്നു. ഒന്നും ആലോചിക്കാതെ അയാൾ കഥാനായികയുടെ അടുത്തേക്ക് പോയിരുന്നു. ഈ നിമിഷം ബസ് ഓടി തുടങ്ങിയിരുന്നു. എല്ലാവരും ന്യൂയോർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും കഥാനായകനും നായികയും കൈകൊണ്ടുള്ള നായികയുടെ ശരീരത്തിലെ ചിത്രപ്പണികൾ തുടക്കമിട്ടിരുന്നു. എന്നാൽ ഈ സമയം ഗൈഡ് തൻ്റെ മൈക്കിലൂടെ വാചക കസർത്ത് നടക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ കഥാനായകനും നായികയും തങ്ങളുടേതായുള്ള ഒരു ലോകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. നായകൻ നായികയെ സൂചിപ്പിച്ച് അതിൻ്റെ നെറുകയിൽ എത്തിക്കുന്ന അവസ്ഥ. ചുറ്റും ഒരുപാട് വിനോദസഞ്ചാരികൾ. തൻ്റെ എതിർദിശയിൽ എല്ലാവരെയും നോക്കുന്ന ഗേഡ് ഇതൊന്നും വകവയ്ക്കാതെ കഥാനായകനും നായികയും സൂചിപ്പിക്കുകയാണ്. കൈപ്പണികൾ അവസാനിപ്പിച്ച് അടുത്ത തലത്തിലേക്ക് പോകുവാൻ കഥാനായിക മുന്നോട്ട് വരുന്നു. അങ്ങനെ തകൃതിയായി വീണ്ടും പരിപാടികൾ തുടങ്ങുന്നു. ഈ നിമിഷം ഗൈഡ് കഥാനായികയെ ശ്രദ്ധിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൈഡിന് കാര്യം മനസ്സിലായി. എന്നാലും തൻ്റെ നോട്ടം മാറ്റാതെ ആ കാഴ്ച കാണുകയാണ്. അധിക നേരം നോക്കിയാൽ തൻ്റെ സകലമാന കൺട്രോളും പോകുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഗൈഡ് അധിക നേരം നോക്കി നിൽക്കാതെ അവിടേക്ക് ഇരിക്കുവാൻ നോക്കുന്നു. എന്നിട്ടും തിരിഞ്ഞ് തിരിഞ്ഞ് പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ കഥാനായകനും നായികയും ഈ നിമിഷവും സൂചിക്കുകയാണ്. നിമിഷങ്ങൾക്ക് ശേഷം ബസ് യഥാസ്ഥാനത്തെത്തുന്നു. ഒന്നുമറിയാത്ത ഭാവത്തിൽ നായിക ഇറങ്ങി ഓഫീസിലേക്ക് വന്ന് തൻ്റെ പണികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ പണികളെല്ലാം അവസാനിപ്പിച്ച് തൻ്റെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് തൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ് കഥാനായിക. നിമിഷങ്ങൾക്ക് ശേഷം അവൾ വീട്ടിലെത്തുന്നു. തൻ്റെ മകളോടൊപ്പം സമയം ചിലവഴിക്കുന്നു. ഈ നിമിഷം രാവിലെ ബസ്സിൽ വെച്ച് നടന്ന പരിപാടികളുടെ നായകൻ അവിടേക്ക് വരുന്നു. ഇതാണ് അവളുടെ ഭർത്താവ്. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. ബോട്ടിലും ട്രെയിനിലും കാറിലുമെല്ലാം എല്ലാവരെയും കാണിച്ച് സൂചിക്കുകയും അതിലൂടെ ആനന്ദവും സുഖവും കണ്ടെത്തുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.